2024-25 സീസൺ രഞ്ജി ട്രോഫിയിലെ ആദ്യ മത്സരത്തിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഔദ്യോഗികമായി ടീം പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ടീമിനെ പ്രഖ്യാപിച്ചതോടെ ടീമിൽ സഞ്ജു സാംസൺ ഇല്ലാത്തതിന്റെ കാരണം തിരക്കുകയാണ് ആരാധകർ. കഴിഞ്ഞ സീസണിൽ ക്യാപ്റ്റൻ സ്ഥാനത്തുണ്ടായിരുന്ന സഞ്ജു ഈ സീസണിൽ കേരള ടീമിൽ പോലും എന്തുകൊണ്ട് ഇടം പിടിച്ചില്ല എന്ന ആരാധകരുടെ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. സീനിയർ ബാറ്റർ സച്ചിൻ ബേബിയാണ് കേരള ടീമിനെ നയിക്കുന്നത്. ഈ മാസം 11 മുതൽ 14 വരെ തിരുവനന്തപുരം തുമ്പയിലെ സെന്റ് സേവിയേഴ്സ് KCA ഗ്രൗണ്ടിൽ കരുത്തരായ പഞ്ചാബിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. കഴിഞ്ഞ സീസണിൽ സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ആയിരുന്നു കേരളത്തിന്റെ നായകൻ. ഇത്തവണ രഞ്ജി ട്രോഫിയിലെ ആദ്യ കളിക്കുള്ള ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താതെ ഇരുന്നതിന് പിന്നിൽ കൃത്യമായ കാരണമുണ്ട്. നിലവിൽ ദേശീയ ദൗത്യത്തിലാണ് സഞ്ജു. ദുലീപ് ട്രോഫിയിലെ സഞ്ജുവിന്റെ പ്രകടനം അദ്ദേഹത്തെ വീണ്ടും ദേശീയ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതും പ്രധാന വിക്കറ്റ് കീപ്പറിന്റെ റോളിലാണ് സഞ്ജു എത്തുന്നത്. ബംഗ്ലാദേശിനെതിരെ ഈ മാസം നടക്കുന്ന T20 പരമ്പരയിൽ ഇന്ത്യയുടെ 1st വിക്കറ്റ് കീപ്പറാണ് സഞ്ജു സാംസൺ. ബംഗ്ലാദേശിനെതിരെ 3 മത്സര പരമ്പര ഈ മാസം 12th അവസാനിക്കുന്നത്. രഞ്ജി ട്രോഫിയിൽ കേരളത്തിന്റെ ആദ്യ മത്സരമാകട്ടെ ഈ മാസം 11 ആരംഭിക്കും. ഈ സാഹചര്യത്തിലാണ് 2024-25 സീസൺ രഞ്ജി ട്രോഫിയിലെ ആദ്യ കളിക്കുള്ള കേരള ടീമിലേക്ക് താരത്തെ പരിഗണിക്കാതിരുന്നത്. അതേസമയം 2nd മത്സരത്തിൽ സഞ്ജു ടീമിലേക്ക് തിരിച്ചെത്തുമെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം കേരളത്തിന്റെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് പഞ്ചാബിനെതിരായ ടീമിനെ നയിക്കുന്ന സച്ചിൻ ബേബി. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ മിന്നും ഫോമിൽ കളിച്ച താരം ഏരിയസ് കൊല്ലം സെയിലേഴ്സിനെ കിരീടത്തിൽ എത്തിച്ചിരുന്നു. 3 ഗസ്റ്റ് താരങ്ങളാണ് ഈ സീസണിൽ കേരളത്തിന്റെ രഞ്ജി ട്രോഫി സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിന് വേണ്ടി കളിക്കുന്ന സ്റ്റാർ ഓൾറൗണ്ടറായ ജലജ് സക്സേനയാണ് ഇതിലൊരാൾ. സക്സേനയ്ക്ക് ഒപ്പം 2 പുതിയ ഗസ്റ്റ് താരങ്ങളുമുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഓൾറൗണ്ടർ ആദിത്യ സർവാദയും തമിഴ്നാട് സ്റ്റാറായ ബാബ അപരാജിതുമാണ് കേരളത്തിന്റെ മറ്റ് ഗസ്റ്റ് താരങ്ങൾ. അതേസമയം രഞ്ജി ട്രോഫിയിലെ ആദ്യ കളിക്കുള്ള കേരള ടീമിൽ സച്ചിൻ ബേബി, രോഹൻ എസ് കുന്നുമൽ, കൃഷ്ണപ്രസാദ്, ബാബ അപരാജിത്, അക്ഷയ് ചന്ദ്രൻ, മുഹമ്മദ് അസറുദ്ദീൻ, സൽമാൻ നിസാർ, ബൽസൻ ഗോവിന്ദ് ശർമ്മ, വിഷ്ണു വിനോദ്, ജലജ് സക്സേന, ആദിത്യ ആനന്ദ് സർവാദെ, ബേസിൽ തമ്പി, നിതീഷ് MD, ആസിഫ് KM, ഹുനൂസ് F എന്നിവരാണുള്ളത്. രഞ്ജി ട്രോഫിയിൽ എലൈറ്റ് ഗ്രൂപ്പ് സിയിലാണ് ഇത്തവണ കേരളം കളിക്കുന്നത്. ഉത്തർപ്രദേശ്, ബംഗാൾ, ഹരിയാന, ബീഹാർ, മധ്യപ്രദേശ്, കർണാടക ടീമുകളാണ് ഗ്രൂപ്പിൽ ഇന്ത്യക്കൊപ്പമുള്ളത്. ഒക്ടോബർ 11 ആദ്യ കളിയിൽ പഞ്ചാബിനെ നേരിടുന്ന കേരളം 18 കർണാടകയെയും 26 ബംഗാളിനെതിരെയും കളിക്കും.